ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റി പോഡ്. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ 24 hours വർക്ക് ചെയ്യാണ്, ഒരു റെസ്റ്റ് പോലും ഇല്ലാതെ. അപ്പൊ അവർക്കൊരു താങ്കിങ് ഗിഫ്റ്റ് ബോക്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്രാഫ്റ്റി പോട്ടിന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യുക. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ റെഡ് കളറാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ഫ്ലാറ്റ് ആക്കിയതിന് ശേഷം ലൗ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമുക്കൊന്ന് വരച്ചെടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ഹാർട്ട്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് നമ്മൾ പൗഡർ ഇടണം. പൗഡർ ഇട്ടില്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. നമ്മൾ ഒരു റൗണ്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ലവ് ഹാർട്ടും ഒരു സർക്കിളും. ഇതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു മസ്റ്റർഡ് യെല്ലോ കളറാണ്. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ യൂണിഫോം പോലെ ഒരു സ്കൈ ബ്ലൂ കളറിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, ഇതുപോലെ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഈ ലൈൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എക്സസ് വന്നത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ ഡോക്ടേഴ്സിൻ്റെ സ്റ്റെതസ്കോപ്പും യൂണിഫോമും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫേസ് റെഡിയാക്കി എടുക്കാം. മാസ്ക് ഒക്കെ വെച്ച് റെഡിയാക്കി എടുക്കാം. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്തല്ലേ, ഇനി നമുക്ക് മാസ്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്താൽ മതി. ഇത്രയും ഇത് വേണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ട്രിം ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് കണ്ണ് വെച്ച് കൊടുക്കാം. മാസ്കിനെ ഹോൾഡ് ചെയ്യാനുള്ള വള്ളി പിടിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കാം. 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഞാൻ മാസ്കിന് ഒരു ഔട്ട്ലൈനും കൂടെ കൊടുക്കുകയാണ്. ഒന്നിൽ നിന്നൊക്കെ ക്ലേ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലെ കൊടുക്കാം. നമ്മൾ 3D ഔട്ട്ലൈൻ വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ഇതുപോലെ ഹാർഡിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ താങ്ക് യു എന്ന് എഴുതാം. ഞാനിവിടെ എഴുതുന്നത് 3D ഔട്ട്ലൈൻ വെച്ചിട്ട് എഴുതിയാൽ ശരിയാവാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ഈ ലവ് ഹാർട്ടിലും ഒരു കോട്ട് എഴുതാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എഴുതാം. നല്ല ക്യൂട്ട് ആൻഡ് സ്മോൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ഇത്. കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പം മസ്റ്റായിട്ട് എല്ലാവരും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡോക്ടേഴ്സിന് ഗിഫ്റ്റ് ചെയ്യുക. ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കും എല്ലാവർക്കും, ഹെൽത്ത് സെക്ടർ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഇതുപോലെ ഗിഫ്റ്റ് ചെയ്യുക. അവർ അത്രയും നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.